നിയമസഭാ കയ്യങ്ങളി കേസിൽ പ്രതികൾ കുറ്റം നിഷേധിച്ചു. പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ഇ പി ജയരാജൻ ഒഴികെ മറ്റെല്ലാ പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. കേസ് ഈ മാസം 26-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരികയാണ്. രശ്മി, പ്രതികൾ കുറ്റം നിഷേധിച്ചിരിക്കുകയാണ്, തുടർന്നുള്ള കോടതി നടപടികൾ? പ്രതികൾ ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ് ഉണ്ടായത്. കോടതി നടപടികൾ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഈ പ്രതികളായിട്ട് ഹാജരായ 5 പേരും ഇവിടെ നിന്നും കോടതിയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറ്റപത്രം ആദ്യം വായിച്ച് കേൾപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഇത് പ്രതികൾ നിഷേധിച്ചിട്ടുണ്ട്. നിഷേധിച്ച് ഈ കേസിന് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് 26-ലേക്കാണ്. കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇ പി ജയരാജൻ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇന്ന് ഹാജരാകാത്തതെന്നുള്ളൊരു കാര്യമാണ് കോടതിയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 26-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇ പി ജയരാജൻ നിർബന്ധമായും ഹാജരാകണം. ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ പരിഗണിക്കുമ്പോൾ ഈ പ്രതികൾ ഹാജരാകണം എന്നുള്ളത് തന്നെയാണ് നിയമം. എങ്കിൽ പോലും നിർബന്ധമായും ഇ പി ജയരാജൻ ഹാജരാകണം എന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് പ്രതികൾ അവർക്ക് നിർബന്ധമായും ഇല്ലെങ്കിൽ പോലും ഇ പി ജയരാജൻ നിർബന്ധമായും ഹാജരാകണം എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഇതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ നിയമസഭാ കയ്യാങ്കളി കേസിലെ ഈ ഒരു ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വേണമെന്ന് ഈ കുറ്റം നിഷേധിച്ചതിന് ശേഷം പ്രതികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകാം എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ 2015-ലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മാർച്ച് 13-ലാണ് ഈ കേസിന് ആസ്പദ ഈ സംഭവം നടക്കുന്നത് തന്നെ. അത് കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയായിരുന്നു. അന്ന് തന്നെ ഈ പിണറായി സർക്കാർ അധികാരമേറ്റ് ആദ്യം തന്നെ ഈ ഒരു കേസ് പിൻവലിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ഇത് വിഡ്രോ ചെയ്യുന്നതിനായിട്ടുള്ള ഹർജി ഇതേ കോടതിയിൽ തന്നെയാണ് സമർപ്പിച്ചത്. എന്നാൽ അന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു, ഇത്രമാത്രം കൃത്യമായ തെളിവുകളുള്ള ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഇതേ രീതിയിൽ പിൻവലിക്കുന്നതിൻ്റെ കാര്യമൊക്കെ അന്ന് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടന്നൊരു സംഭവമാണ്. ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസ് തേച്ചു മാച്ചു കളയാനുള്ള പല ശ്രമങ്ങളും പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഹൈക്കോടതിയെ സമീപിച്ചു, പിന്നീട് സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. എന്തായാലും ഇന്ന് ഒരു കോടതിയിൽ ഉണ്ടായത് സാധാരണ ഒരു നടപടിക്രമം മാത്രമാണ്. ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത് പ്രതികൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വിചാരണയുടെ നടപടികളിലേക്കൊന്നും നീങ്ങേണ്ടതില്ല. എന്നാൽ ഇത് ഈ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ അടക്കം അത് കൃത്യമല്ലാത്ത ദൃശ്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പ്രതിഭാഗം പറഞ്ഞിരുന്നതാണ്. ഏതായാലും സാധാരണ ഒരു നടപടിക്രമമാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായത്. ഇ പി ജയരാജൻ ഒഴികെയുള്ള മറ്റ് 5 പ്രതികളും, അതായത് മന്ത്രി വി ശിവൻകുട്ടി, MLA KT ജലീൽ, അതോടൊപ്പം തന്നെ മറ്റ് 3 പേരും, 5 പേരാണ് ഇന്ന് ഹാജരായത്. ഹാജരായതിനു ശേഷം തന്നെ ഈ ഒരു കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ച് തൊട്ടടുത്ത് തന്നെ ഈ കുറ്റപത്രം നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ പലതരത്തിലുള്ള, അതായത് 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത്. അതിക്രമിച്ച് കടക്കൽ, പൊതുമുതൽ, നശിപ്പിക്കൽ തുടങ്ങിയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ 2 തവണയും പ്രതികളോട് കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞതെങ്കിൽ പോലും ആ 2 തവണയും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. പിന്നീട് ഇന്ന് നിർബന്ധമായും ഇന്നൊരു ദിവസം ഇന്നൊരു തീർച്ചയായും ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അവസാന അവസരമായി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ഒഴികെയുള്ള 5 പ്രതികളും കോടതിയിൽ ഹാജരാകുകയും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ നടപടിക്രമങ്ങൾ ഉണ്ടായത്. കുറ്റപത്രം വായിച്ചു, അത് പ്രതികൾ കേട്ടു, അത് നിഷേധിച്ചു, വിഷ്വലുകൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം ഇനി തുടർ നടപടി 26-ലേക്ക് ഇന്ന് വിചാരണ ആരംഭിക്കുമെന്നുള്ളൊരു കാര്യം ഇന്ന് അറിയാൻ സാധിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ 26-ലേക്ക് മാറ്റിയിട്ടുണ്ട്. വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തത് 26-ാം തീയതി ആയിരിക്കും. യെസ്, നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതികൾ കുറ്റം നിഷേധിച്ചു. പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. ഇ പി ജയരാജൻ ഒഴികെ മറ്റെല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു. കേസ് ഈ മാസം 26-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇ പി ജയരാജൻ ഹാജരാകണമെന്നും കോടതി വ്യക്തമാക്കി. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.